കാണാതായ ഗൃഹനാഥനെ കണ്ടെത്താൻ ഓട്ടോ ഡ്രൈവറുടെ കരുതലും ശ്രദ്ധയും കുടുംബത്തിന് സഹായകമായി കാസർഗോഡ് മേൽപ്പറമ്പിലെ ഓട്ടോ ഡ്രൈവറായ ജബാറാണ് നന്മയും കാരുണ്യവും മാഞ്ഞു പോയിട്ടില്ലെന്ന് തെളിയിച്ചത് ലഖ്നൌ സ്വദേശിയും ഇന്ത്യൻ ആർമിയിൽ ഹവിൽദാറുമായിരുന്ന യുവരാജിനെയാണ് ജബാർ കുടുംബത്തിന് തിരിച്ചു നൽകിയത് തോളിൽ ഒരു ബാഗുമായി കാസർഗോഡ് മേൽപ്പറമ്പിലൂടെ അലഞ്ഞു നടന്നിരുന്ന മനുഷ്യനെ ജബ്ബാർ ശ്രദ്ധിച്ചു വിവരങ്ങൾ ആരാഞ്ഞു തൊട്ടടുത്ത ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം നൽകി പേഴ്സും മൊബൈൽ ഫോണുമെല്ലാം നഷ്ടപ്പെട്ടിരുന്നു ബാഗ് നോക്കിയപ്പോൾ ഒരു ഫോൺ നമ്പർ ലഭിച്ചു ഈ നമ്പറിലേക്ക് വിളിച്ച് കാര്യങ്ങൾ തിരക്കി പിന്നീട് നടന്നത് ജബ്ബാർ തന്നെ പറയും മറ്റേ എനിക്കൊരു ഫോൺ ടെലിഫോൺ നമ്പർ കിട്ടി അതുമായി ബന്ധപ്പെട്ടിട്ടാകുമ്പോൾ വൈഫ് ലക്നൗവിലാണ് എങ്ങനെയെങ്കിലും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം കാരണം വെച്ചാൽ ഞങ്ങൾ വരും അപ്പോൾ ലക്നൗന്ന് ഇവിടെ വരാൻ ഒരുപാട് സമയം എന്ന് പറയുമ്പോൾ പറഞ്ഞ് ഇല്ല ഞങ്ങൾ ഫ്ലൈറ്റിന് എത്തിക്കോളാം മംഗലാപുരം കൂട്ടാൻ വന്നാൽ മതി എയർപോർട്ടിൽ കയറണം അങ്ങനെ അവരെ പിടിച്ചു നിർത്തി അവനെ ഭക്ഷണമൊക്കെ നൽകി എന്നിട്ട് ഞാൻ പറയും എനിക്കായിട്ട് അത് ലീഗലായിട്ട് എനിക്ക് അവർ റൂം എടുത്ത് നിർത്താൻ കാരണം വൈലന്റ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഞാൻ അവരെ പിക്ക് ചെയ്യാൻ പോയി പിക്കപ്പ് ചെയ്ത് അവരെ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ താമസിപ്പിച്ച് നാല് ദിവസം മുൻപ് വീട്ടിൽ നിന്നും ജോലി ആവശ്യാർത്ഥം കേരളത്തിലേക്ക് പോയ യുവരാജിനെ കുറിച്ച് ഒരു വിവരവുമില്ലാത്തതിനാൽ പ്രയാസത്തിലായിരുന്നു കുടുംബം അപ്രതീക്ഷിതമായി എത്തിയ ജബ്ബാറിൻ്റെ ഫോൺ കോൾ ഇവർക്ക് ആശ്വാസമായി തൂ കേ फिर डी में आने के बाद उनका कुछ डॉक्यूमेंट्स वगैरह पूरा नहीं था तो इस वजह से उनको वहाँ पे एंट्री नहीं मिली लेकिन एक्शन में क्या हुआ ना कि वो केरला में आके थोड़ा भटक गए ठीक है थीके? लेकिन किसी भी तरीके से कॉन्टैक्ट वगैरह करके फिर हम लोग फिर यहाँ पे पहुँचे केरला में पहुँचे मंगलूरू जबार लेती लेती युवराज भार्य मगेम जबार्ट स्वीकू स्ने युवराज मेलपरु पोलिस स्टेशन ए യുവരാജിനെയും കുടുംബത്തെയും തന്റെ വീട്ടിൽ തന്നെ രാത്രി താമസിപ്പിച്ച് രാവിലെ മംഗളൂരു വിമാനത്താവളത്തിലെത്തിച്ച് യാത്രയാക്കി ഷെഫീഖ് നസൂല്ല മീഡിയ വൺ കാസർഗോഡ് പാട്ടും പാടി പണി ചെയ്യുക എന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും കണ്ണൂർ ഇരിട്ടി കോളിക്കടവിലെ ബിനീഷിന്റെ കാര്യത്തിൽ ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് കള്ളിച്ചെത്താണ് ബിനീഷിന്റെ ഉപജീവന മാർഗം ജോലിക്കിടയിൽ ബിനീഷ് പാടിയ പാട്ടുകളെല്ലാം ഇപ്പോൾ ഹിറ്റാണ് എന്തായാലും ഇനി ബിനീഷിന്റെ പാട്ട് കേട്ടു മഴ ഹംസഗീതം പാടി വീണ പൂവിതളെങ്ങോ പിന്നിലാ വിലിങ്ങു കള്ള് ചത്താണ് ജോലിയെങ്കിലും ലഹരിയെന്നും പാട്ടുകളോടാണ് കള് തേടി തെങ്ങിന്റെ ഉയരങ്ങളിലേക്ക് കയറുമ്പോഴും

പാട്ട് കേട്ട് പാടിപ്പടിച്ചതാണ് കോവിഡ് കാലമാണ് ഉള്ളിലെ പാട്ടുകാരനെ പുറത്തെത്തിച്ചത് നാട്ടിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലായിരുന്നു പരീക്ഷണം അത് ഹിറ്റായി പിന്നെ ശാസ്ത്രീയമായി പാട്ട് പഠിക്കണമെന്നായി ആഗ്രഹം പലവട്ടം വിദ്യാരംഭം കുറിച്ചെങ്കിലും ജോലി തിരക്ക് തടസ്സമായി ചെറുപ്പം തൊട്ട് പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു അച്ഛനൊരു ചെറിയ ടേപ്പർ കാർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇങ്ങനെ പാട്ട് കേൾക്കും പക്ഷെ പാടാൻ ഭയങ്കര പേടിയാണ് ആൾക്കാർ എന്ത് പറയുന്നില്ല ചമ്മലം പഠിച്ചിട്ട് ഒരു പ്ര മൊത്തത്തിൽ പ്രളയം നടന്നില്ലേ കേരളത്തിൽ ആ സമയത്ത് ഇങ്ങനെ എല്ലാവരും നമ്മൾ മൊത്തം വീടുകളും വെള്ളത്തിലായിപ്പോയിരുന്നു അപ്പോൾ ചുറ്റുവടുത്ത വീടുകളിലോ അപ്പോൾ അതിൻ്റെ അകത്ത് അന്നേരം എല്ലാവരും ഒരുമിച്ചത് സ്കൂളിലേക്ക് ക്യാമ്പിലായിരുന്നു അപ്പോൾ ആട്ന്ന് പൈറ്റപ്പെട്ടിട്ട് ആടുന്നിറങ്ങിയ പാട്ടുകളും തുടങ്ങിയതാണ് കുറേ ആൾ പാടുന്നിട്ട് ഇപ്പോൾ ഒരാൾ പാട്ട് പാടി നോക്കിയതാണ് മെലഡികളോടാണ് ബിനീഷിന് കൂടുതലിഷ്ടം നേരം പാടുന്നു ഒരു സംഗമഗാനം ശാന്ത ദിവസം മൂന്ന് നേരമാണ് തെങ്ങിച്ചെത്തേണ്ടത് പതിനെട്ട് വർഷമായി ഇതുമാത്രമാണ് ഉപജീവന മാർഗം ജോലിയുടെ ആയാസം കുറയ്ക്കാനും പാട്ട് സഹായിക്കുമെന്ന് ബിനീഷിന്റെ അനുഭവപാഠം ജോലി കിടക്കിയത് നല്ല ആശ്വാസമാണ് ഒന്നാമത് ആരുമില്ലാത്ത പറമ്പാങ്കില് നമുക്ക് സ്വതന്ത്രമായിട്ട് പാടാ ഇവിടുന്നല്ലാകുമ്പോൾ ആരും കേൾക്കൂല തെങ്ങുമെന്ന് നല്ലോണം പാട്ട് വളർന്നോളൂ നല്ല മഴയാത്ത പിന്നെ ആരും കേൾക്കില്ല അപ്പം പാട്ടങ് വെച്ച് പിടിപ്പിക്കും അപ്പം നമ്മളെ ശ്രദ്ധ ഇങ്ങനെ പാട്ടിലാവും ഈ അന്നേരം കടുപ്പപ്പെട്ട ഇതങ്ങ് മാറിക്കിട്ടും നാട്ടിലെ പ്രാദേശിക ഗാനമേള ഗ്രൂപ്പുകളിലും സജീവ സാന്നിധ്യമാണ് ബിനീഷ് ഇനി എന്താണ് ആഗ്രഹം എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ പാട്ട് കേൾക്കണം ൂടെ എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണത് ആരാണ് ആരാണ് ഞാനല്ല പരുന്തല്ല തരകളല്ല ചെമ്മാനം വാഴണോ മീഡിയ മൂപ്പര്